നമസ്കാരം, സിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു നാടൻ ചായക്കട പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സുഖിയൻ. സുഖിയൻ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമാണ്. അതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അരക്കപ്പ് ചെറുപയറാണ്. ചെറുപയർ മൂന്നോ നാലോ മണിക്കൂർ കുതിർത്ത് വെച്ച് കഴുകി വൃത്തിയാക്കിയെടുത്ത് പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുത്തിരിക്കുന്ന ചെറുപയറാണിത്. ചെറുപയർ വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് അങ്ങ് വെന്തു പോകരുത്, കുഴഞ്ഞു പോകരുത്. എന്നാൽ അത്യാവശ്യം വേവുകയും വേണം. അങ്ങനെ ആയിരിക്കണം ചെറുപയർ. അത് വേവിച്ച് മാറ്റിവെക്കാം. അതിനുശേഷം ഒരു മുക്കാൽ കപ്പ് ശർക്കര എടുത്ത് അതിലേക്ക് കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഈ ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് ശർക്കരയൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ അലിഞ്ഞ് ചേരുന്നത് വരെ നമുക്കൊന്ന് ബോയിൽ ചെയ്ത് എടുക്കാം. അപ്പോൾ പാനി ഇപ്പം നൂൽപ്പരുവമൊന്നും ആകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ ശർക്കര ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി. അലിഞ്ഞ് കിട്ടി നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പതഞ്ഞു വരും. പതഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്കിതും മാറ്റിവെക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഒരു പാൻ സ്റ്റൗവിൽ വെച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം അരക്കപ്പ് തേങ്ങ തിരുമിയത് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തതിന് ശേഷം സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ തേങ്ങയുടെ വാട്ടർ കണ്ടൻ്റ് ഒന്ന് മാറ്റിയെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഹൈ ഫ്ലെയിമിൽ വെച്ച് തേങ്ങ റോസ്റ്റ് ചെയ്യരുത്. തേങ്ങയുടെ കളറ് മാറാതെ തന്നെ വേണം നമുക്കിത് ഒന്ന് ചൂടാക്കിയെടുക്കാൻ. ആ വാട്ടർ കണ്ടൻ്റ് ഒന്ന് മാറിക്കിട്ടിയാൽ മതി. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കണം. ചെറുപയർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ഏകദേശം മുക്കാൽ കപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ അരക്കപ്പ് ശർക്കരയും കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് പാനിയാക്കിയപ്പോഴേക്കും ശർക്കരയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനിവിടെ ചേർക്കുന്നത് ഒരു അഞ്ചാറ് ഏലക്ക കുറച്ച് പഞ്ചസാരയും ചേർത്ത് പൊടിച്ചെടുത്തതാണ്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഈ ശർക്കര പാനി നന്നായിട്ടൊന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരിക്കലും നമ്മുടെ മിക്സ് ഒരു വാട്ടറി കൺസിസ്റ്റൻസിയിലായിരിക്കരുത്. നന്നായിട്ട് ഒരു കുഴഞ്ഞ പരുവത്തിലായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സുഖിയന് വേണ്ടുന്ന ആ ബോൾസ് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. അതിനുശേഷം നമുക്ക് സുഖിയന് വേണ്ടുന്ന ബാറ്റർ ഉണ്ടാക്കണം. ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മുക്കാൽ കപ്പ് മൈദ ചേർത്തതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഈ ബാറ്റർ ഒരുപാട് ലൂസാകാതെ ഒരു തിക്ക് ബാറ്ററായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കണം. കട്ടകളൊന്നുമില്ലാതെ നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് നമുക്കിതിനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് ലൂസായി പോകരുത്. ഞാനിവിടെ ഏകദേശം മുക്കാൽ കപ്പ് വെള്ളമായിരുന്നു ബാറ്റർ തയ്യാറാക്കാനായിട്ട് എടുത്തത്. അതിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ എനിക്ക് അധികം വന്നുള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന ആ ചെറുപയറിൻ്റെ മിക്സ് നമുക്ക് നന്നായിട്ട് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ചെറുപയറിൻ്റെ വേവും നമ്മളൊഴിക്കുന്ന ആ ശർക്കര നമ്മൾ അതിൽ പറ്റിച്ചെടുക്കുന്നതിൻ്റെയും കണക്കനുസരിച്ചിരിക്കും നമ്മളുടെ ഈ ബോൾസ് നമുക്ക് പെർഫെക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നത്. ചെറുപയർ ഒരുപാട് വെന്തു പോയി കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റായിട്ട് ബോൾസ് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇത് സുഖിയൻ നമുക്ക് വറുത്ത് കോരണം. അതിനായിട്ട് ചുവട് കുഴിവുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് എണ്ണയൊഴിച്ച് കൊടുക്കാം. എണ്ണയൊഴിക്കുമ്പോൾ നമ്മുടെ ഈ ബോൾസ് അതിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിന് എണ്ണയൊഴിക്കണം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ചെറുപയറിൻ്റെ ബോൾസ് ഓരോന്നായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
എടുക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് ഡീപ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ ആ ചെറുപയറിൻ്റെ മിക്സ് ഓൾറെഡി കുക്ക്ഡ് ആണ്. പുറത്തുള്ള ആ ഒരു ബാറ്റർ മാത്രം നമുക്കൊന്ന് കുക്കായി കിട്ടിയാൽ മതി. അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും നമ്മളിട്ട് ഫ്രൈ ചെയ്യേണ്ടി വരില്ല. ജസ്റ്റ് ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് കളറ് ചേഞ്ചായി വരുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് വറുത്ത് എടുക്കാം. അപ്പോൾ നോക്കിക്കേ നമുക്ക് എത്ര എളുപ്പമെന്ന് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് സുഖിയൻ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.